The word of God teaches three things through these words. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നാം എന്തായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. One of the things that the Spirit of God dealt with me is that what should we be? രണ്ട്, ദൈവം നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? Secondly, what will God do for us? ആമേൻ. അതാണ് അല്പസമയം ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. That is what I want to meditate this morning today. മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റിയെ നമുക്ക് ദർശിപ്പാൻ കഴിയും. നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും വ്യക്തിത്വമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വിഷയം നാം പറയുമ്പോൾ when we say personality adine baakhyamayum aandrigamayum okke adu parayan kadi we can say externally and internally chilappol nammal chila vyaktikale nokki parayarunde samsarikkarunde avane kandal nalla personality aanu when we talk about some people we say that he or she has good personality pashu vastavathil ee personality alle vyaktitvam ennu parayunnathu nammude purame kaanunna korchu vishayangalano is the external things that we see is meant by the personality namukku padikkumbol namukku manasilakkuvan kediyum moonu pradhanapetta vishayangalude samyojanamaanu vyaktitvam ennu vilikkapadunnathu we can see that personality is the union of three things onnu janmasiddhamayi nammilulladaya chila karyangal സ്വതസിദ്ധമായി നമ്മൾ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. First of all, the things we have received innately. രണ്ട്, നാം ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളാൽ ഉളവാക്കപ്പെടുന്നത്. Secondly, the things we receive from the circumstances we live in. മൂന്നാമതായിട്ട് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മൾക്ക് അതുപോലെയുള്ള പ്രിയപ്പെട്ടവരിൽ നിന്നും ഒക്കെ നാം പഠിച്ചെടുക്കുന്നതായ കാര്യങ്ങൾ. Thirdly, the things we learn from our parents and from others. ഇവ മൂന്നും കൂടെ സംയോജിപ്പിക്കപ്പെടുന്ന ഒരിടത്താണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ വളർച്ച പ്രാപിപ്പാനിടയാകുന്നത്. When these three things fused together, that's how a person's personality is developed. ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വലിനെ എടുത്തിട്ട് അവരുടെ വ്യക്തിത്വത്തെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. I'm not going to say a person's personality and speak today. ഓരോ ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. When a child is born, the parents have an expectation about that child. തങ്ങളുടെ വ്യക്തിത്വം പോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനും ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കും. Just as we have a personality, they want their children to have personalities. വികാരങ്ങൾ യും പ്രവൃത്തികളെയും പെരുമാറ്റത്തെയും ഒക്കെ നിയന്ത്രിക്കുന്നതായ ഒരു പ്രകൃതി ഗുണമായി വ്യക്തിത്വത്തെ വിശേഷിപ്പിക്കപ്പെടുമ്പോൾ when we can say that personality is a quality that controls our emotions and feelings ദൈവം നമ്മെ നോക്കി നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ when God wants us to be called the children of God ദൈവവും നമ്മിൽ ആഗ്രഹിക്കുന്നത് ഒരു ദൈവിക വ്യക്തിത്വത്തെ ഒരു ഡിവൈൻ നേച്ചറിനെ പേഴ്സണാലിറ്റിയെ നമ്മിൽ കാണണം എന്നുള്ളതാണ് God wants us in us a divine personality or an identity ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു When I thought about it I understood one thing ദൈവം ആമേൻ നമ്മെ തന്റെ മക്കൾ എന്ന് പറയുന്ന പദവിയിൽ ആക്കി തീർത്തിട്ട് after making us the children of God ആ പദവിയിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു വളർച്ച ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. In that privilege, God wants us to grow in our personality. അല്പം കൂടെ ആത്മീയമായ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വ്യക്തിത്വം നമ്മൾ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. If we speak little spiritually, God wants us to have the personality of Jesus Christ. അത് റോമാ ലേഖനം 8 അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാനിടയായി. The Spirit of God reveals that in Romans chapter 8 verse 30 29 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ when we read from verse 29 അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് വായിപ്പാൻ കഴിയും for whom he did foreknow he also did predestinate to be conformed to the image of his son that he might be the firstborn among many brethren അങ്ങനെ മുൻനിയമിക്കപ്പെട്ടവരെ കുറിച്ച് തിരുവചനം അടുത്ത വാക്യത്തിൽ പറയുന്നവൻ മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു the next verse says that moreover whom he did predestinate them he called and whom he called them he also justified and whom he justified
them he also glorified. ande sahodaranmaril aadya jaadanaagendathine amen vilikkappettirikkunnavante swabhavathode anurupamaaguvan devam namme kurichu aagrahikkumbol, in order to conform to the character of the one who is the firstborn, that is why God has called us. ore deiva vaidililum kristuvinte vyaktitham personality develop aaganamennu devam aagrahikkum. God wants that every person should enrich their character and personality. anganeyanengil endana kristuvinte vyaktitvathinte pratheegathakal, what is the peculiarity of the personality of Jesus Christ? Aneka karyangal padikkuvanunde kadiyumengilum ya chila karyangal vegathil parayam. Although we can say many things, I just want to quickly point a few things. Kristuvinte vyaktithvathinte onnamathe pratheegatha ennu parayunnathu, the first uniqueness of the character of Jesus Christ, Yohannante suvisesham 5th adhyayam 30th vakyathil namukku kaanuvan kadiyum. We can see in the Gospel of John chapter 5 verse 30, താൻ പറയുന്നു, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇങ്ങനെ വിവക്ഷി പറയുവാൻ ആഗ്രഹിക്കുന്നു, ദിസ് ഇസ് ഹൗ ഐ വാണ്ട് ടു ഇന്റർപ്രറ്റ് ഇറ്റ്. ആമേൻ. യേശു കർത്താവ് പിതാവിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തുവാനിടയായി. Jesus Christ places his father on the first place. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കുക, ആമേൻ. യേശുക്രിസ്തു പിതാവായ ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു. Jesus Christ places the God the Father on the first place. അതുകൊണ്ട് താൻ പറയുകയാണ്, that is why he is saying, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, I cannot do anything by myself. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. I want to do the will of him who sent me, but not my will. പ്രശ്നം, സകല സ്വാതന്ത്ര്യത്തോടുകൂടെയും യേശു ഭൂമിയിൽ ആയിരിക്കുമ്പോഴും, when Jesus Christ was on this earth with all the freedom, യേശുവിന് പറയുവാനുള്ളത്, what Jesus had to say, എന്നെ ആരാണോ അയച്ചിരിക്കുന്നത്, whoever has sent me, ഞാൻ ആരിൽ നിന്നാകുന്നുവോ, whoever from whom I am, avaneyanu njan pradarshippan aagrahikkunnathu. I want to exhibit his personality. Appol devathinte makkal enna nilayil naam aagumbol, when we are the children of God, praise God, naam oru karyathe prioritize cheyyumbol, when we prioritize certain things, onnam sthanam devathinu kodukanam. We should give the first place to God. Praise God. Jeevithathinte ella meghalagalilum ഒന്നാം സ്ഥാനം ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ, when we give the first place to God in all the areas of our lives, ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ആദ്യ പടിയിലേക്ക് നാം ഉയരുകയായി. We are coming to the first step of the personality of Jesus Christ. രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ അല്ലെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, the second uniqueness of the character of Jesus Christ is this, താൻ ആരായിരിക്കുന്നു എന്ന് താൻ അറിയുമ്പോൾ തന്നെ, even when he knows that who he was, praise God, താൻ ആരായിരിക്കുന്നു എന്നുള്ളതിന് സ്ഥാനം കൊടുക്കാതെ, without giving any preference to what he was, താഴ്മ ധരിപ്പാനിടയായി, he adorned himself with humbleness. മത്തായിയുടെ സുവിശേഷം 18th അധ്യായം 18th വാക്യത്തിലേക്ക് വരാം. The Gospel of Matthew chapter 18 verse 18, ലൂക്കോസ് 18ന്റെ 18, Luke chapter 18 verse 18, ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. And a certain ruler asked him, saying, good master, what shall I do to inherit eternal life? ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു പ്രമാണി വന്നിട്ട് ചോദിക്കുകയാണ്, നല്ല ഗുരു, a ruler came to him and said, good master, ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? What should I do to inherit eternal life? യേശു പറയുന്ന മറുപടി അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്. The next verse speaks about what Jesus said. എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്തിനെ? Why do you call me good? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. Nobody else is good besides God. യേശു നല്ലവൻ അല്ലാത്തതുകൊണ്ടാണോ താൻ അത് പറഞ്ഞത്? Is it because Jesus was not good that Jesus said that? യേശുവിൽ പാപപ്രവൃത്തികൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണോ യേശു അങ്ങനെ പറയുന്നത്? Was it because Jesus had sins in his life? താൻ കുറവുള്ളവൻ ആയതുകൊണ്ടാണോ താൻ അങ്ങനെ പറയുന്നത്? Was it because he had shortcomings? പ്രൈസ് ഗോഡ്. അതൊന്നുമല്ല കാരണം. അവൻ പറയുകയാണ്, ആമേൻ, നല്ലവൻ ഒരുത്തനേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. There is only one who is good, that is God. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം,
തന്റെ താഴ്മയെ താൻ അവിടെ കാണിക്കുകയാണ്. He was exhibiting his humbleness there. ഞാൻ വലിയവനാണെന്ന് പറയുവാൻ അല്ല അവൻ ആഗ്രഹിക്കുന്നത്. He didn't want to say that I was great. Praise God, തന്നെ തന്നെ ചെറുതാക്കുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ കഴിയും. He was humbling himself. യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, John the Baptist said like this, ഞാനോ കുറയേണം അവനോ വളരേണം. I must decrease but he should increase. Praise God, നോക്കിയാൽ യേശുവിനെ സ്നാനം കഴിപ്പിച്ചവനാണ് അവൻ. John the Baptist was the one who baptized Jesus. Amen. അവിടുത്തെ ലോകപ്രകാരമുള്ള പ്രായം പറഞ്ഞാൽ യേശുവിനേക്കാൾ മൂത്തതാണ്. John the Baptist was older than Jesus. Praise God, അങ്ങനെ പലതും അവനെ കുറിച്ച് പറയാനുള്ളപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ കുറയണം അവൻ വളരുന്നത് കാണുവാനാണ് എന്റെ ആഗ്രഹം. Even then he is saying that I must decrease but he should increase. Praise God, അങ്ങനെ താഴ്മ ധരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് മാത്രമേ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ തന്നിൽ ഉൾക്കൊള്ളുവാനായി കഴിയുക. Only a person who bears that kind of humbleness can contain the personality of Jesus Christ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുവാനിടയായി, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവീൻ. Take my yoke upon you and learn of me, for I am meek and lowly in heart, and ye shall find rest to your souls. യേശു തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. Jesus was revealing about himself that I am humble and low, meek. അതുകൊണ്ട് തിരുവചനം അവനെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തി, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. That is why the scripture recorded about him that he was obedient even unto the death of cross. അവൻ തന്നെത്താൻ താഴ്ത്തി. He humbled himself. അപ്പോൾ താഴ്മ എന്ന് പറയുന്ന ആ സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നാം ധരിക്കുമ്പോൾ, when we take the humbleness in our lives, എത്ര വലിയ പൊസിഷൻസ് നമുക്കുണ്ടെങ്കിലും എത്ര വലിയ നന്മകൾ നമുക്ക് പറയുവാനുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ താഴ്മ നമ്മിലേക്ക് ഒഴുകുമ്പോൾ, even though we can claim about our high positions, when this humbleness of Jesus comes to our lives, ദൈവം മക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ആ അനുഭവത്തെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നമ്മുടേതാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. We are making ourselves the personality of Jesus Christ, that is by which God calls us the children of God. മൂന്നാമതായിട്ട് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നാം പഠിക്കുമ്പോൾ, thirdly when we study about the personality of Jesus Christ, അമേൻ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 40 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ, Matthew chapter 5 verse 43 and 4 up to 47, പ്രൈസ് ഗോഡ്, അമേൻ. നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. You have heard that it has been said, thou shalt love thy neighbor and hate thine enemies. അമേൻ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. You have heard that you should despise your enemy and love your brother, neighbor. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. But I say unto you, love your enemies. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. Pray for those who persecute you. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ, നമുക്കെതിരെ പഴി പറഞ്ഞാൽ, നമുക്കെതിരെ ശബ്ദം ഉയർത്തിയാൽ, നമുക്ക് അവർക്ക് വേണ്ടി ശാന്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? Let me ask you one question today. If somebody abuses, somebody hates, can we pray for them? പക്ഷെ യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്റെ വ്യക്തിത്വത്തെ എന്റെ പേഴ്സണാലിറ്റിയെ നിങ്ങളിലേക്ക് പകർത്തണമെന്നുണ്ടെങ്കിൽ, ആമേൻ, ഒരു ചെകിട്ട തടിച്ചാൽ മറ്റേ ചെകിടൂടെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. If you want to translate my character into your lives, we should have a mindset to show the other cheek when somebody hits us on the one cheek. ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു ദൈവത്തിന്റെ ബൈബിളിനെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ, സഹവർത്തിത്വത്തിൽ, ആമേൻ, തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണുവാൻ കഴിയുന്ന ഒരു മനോഭാവം ഉയരുന്നിടത്താണ് അവൻ ദൈവത്തിന്റെ മകൻ, ദൈവത്തിന്റെ മകൾ എന്ന് വിളിക്കപ്പെടുവാനിടയാകുന്നത്. When we have an attitude about Jesus Christ to love our enemies, that is where God calls us his children. Praise God. നാലാമതായിട്ട് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ നാം പഠിക്കുമ്പോൾ, the fourth thing about the personality of Jesus Christ, താൻ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാൻ മുൻപിലായിരുന്നു. He was the first to serve others. ella vakyangalum eduthu vaippan njan aagrahikkunnilla. I don't want to read all the verses. Yesu karthavu tande amen krushikaranathinu tottu munbayi paadam kaliyadine vaippan kaliyunnundu. You know that how Jesus Christ washed the feet of his disciples before his crucifixion. Arayil thorthedutu chutti amen thar shishyanmarude paadam kaligi. He wrapped a towel around him and he
washed his disciples' feet. എന്നിട്ട് താൻ പറഞ്ഞു, നിങ്ങളിൽ ആ മെൻസ് മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനൊക്കെ ഇതുപോലെ ദാസനാകണം. He said that whoever wants to be great among you must become a servant. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ദാസത്വം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷാ മനോഭാവം ഉണ്ടാകണം. In our personality there should be an attitude of servanthood. അപ്പോഴാണ് ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുവാനിടയാകുന്നത്. That is when we are called the children of God. പ്രൈസ് ഗോഡ്. അങ്ങനെ ക്രിസ്തുവിന്റെ വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റി ആയി മാറേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. Let us pray that our personality become the personality of Jesus Christ. പ്രൈസ് ഗോഡ്. യേശുവിന്റെ ക്രൂശീകരണത്തിനായി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അവനെ പിടിക്കുവാൻ വന്നതായ ആ പടയാളികളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. When Jesus was arrested we saw that there were soldiers with them. ഒരുത്തൻ അവൻ പത്രോസ് ഒരു 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 പടയാളിയുടെ ചെകിട് അറുത്തു കളഞ്ഞു. Peter cut off a soldier's ear. പത്രോസിനെ നോക്കിയിട്ട് പത്രോസെ, നീ ചെയ്ത നന്നായി എന്നല്ല യേശു പറഞ്ഞത്. ആമേൻ കുനിഞ്ഞ് ആ ചെകിടെടുത്തിട്ട് ആമേൻ മുറിഞ്ഞു കിടന്ന ആ ചെകിടെടുത്ത് ആമേൻ ആ ആ കാതെടുത്ത് വെച്ചിട്ട് അവനോട് പറഞ്ഞു, വാളെടുക്കുന്നവനൊക്കെ വാളാൽ നശിച്ചു പോകും. Jesus did not appreciate Paul, but he said that he who draws the sword will die from the sword. തന്നെ പിടിക്കാൻ വന്നിരിക്കുന്നെന്ന് അറിയുമ്പോഴും ഇത് ക്രൂശിക്കുവാനാണെന്നും ഉപദ്രവിക്കുവാനാണെന്ന് അറിയുമ്പോഴും ഒരല്പം പോലും ഗ്രഡ്ജ് മനസ്സിനകത്ത് വെക്കാതെ ആമേൻ പെരുമാറുവാൻ കഴിയുന്ന സ്വഭാവത്തിന്റെ ആ പ്രഭാവമാണ് ദൈവം നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. God expressed from us the same character of Jesus Christ, that even when he was going to be crucified he did not keep any grudge against those who came to arrest him. ആമേൻ. ആകയാൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം മക്കളെന്ന് വിളിക്കപ്പെടേണ്ടതിന് ദൈവികമായ ക്യാരക്ടർ സ്വഭാവത്തെ നമ്മളിൽ പ്രദർശിപ്പിക്കാൻ നമുക്കിടയാകട്ടെ. We should be able to exhibit the character of Jesus Christ when we are called in called children of God in this world. അങ്ങനെ ആ വ്യക്തിത്വം നമ്മുടേതാകുമ്പോൾ when that character become ours സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ. There are two things that are happening. ആമേൻ. ദൈവം പറയുന്നു, കാൺമീൻ നിങ്ങൾ ദൈവമക്കളാണ്. You are the children of God. ദൈവ മക്കളാണെങ്കിൽ റോമാലേഖനം 8th അധ്യായം 17th വാക്യം എന്തു പറയുന്നു? The Romans chapter 8 verse 17 says. 8th അധ്യായത്തിന്റെ 17th വാക്യം ഇങ്ങനെ വായിക്കുന്നു. This is how it reads. നാം മക്കളെങ്കിലോ, and if we are children, അവകാശികളുമാകുന്നു. We are heirs. ചിക്കപ്പെടുമ്പോൾ, when we are called the children of God, ക്രിസ്തുവിന്റെ പേഴ്സണാലിറ്റിയെ നമ്മിലേക്ക് നാം പകർത്തുമ്പോൾ, when we practice the personality of Jesus Christ, ദൈവം നമ്മെ നോക്കി നമ്മളോട് പറയുകയാണ്, God is looking at us and telling this, നീ എൻ്റെ മകൻ മകൾ ആകുമ്പോൾ, when you are my children, ഞാൻ നിന്റെ പ്രൊവിഷനായി മാറുന്നു. I will become your provision. പ്രൈസ് ഗോഡ്. ദൂത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for those who understood the message. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, when we are in this earth, സ്വർഗ്ഗം നമ്മെ നോക്കി പറയുക, ഞാൻ ആ നിന്റെ പ്രൊവിഷൻ. Heaven is looking at us saying that I am your provision. എന്ന് പറഞ്ഞാൽ നിന്റെ മുഴുവൻ ആവശ്യങ്ങളുടെയും മുഖത്ത് ഞാൻ അവിടെ ഉണ്ട്. In front of all your wants I am there. പ്രൈസ് ഗോഡ്. നിന്റെ ജീവിതത്തിൽ ആമേൻ നീ ഞാനുമായുള്ള ബന്ധത്തിൽ എൻ്റെ വ്യക്തിത്വത്തെ എൻ്റെ പേഴ്സണാലിറ്റിയെ ആമേൻ ആ ദൈവിക സ്വഭാവത്തെ നിന്നിൽ പകർത്തുമ്പോൾ, when you translate my personality into your life, നിന്റെ ജീവിത ആവശ്യത്തിന്റെ മുൻപിൽ, in the wants of your life, നീ അറിയുന്നതിനു മുന്നമേ, before you know about it, നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഞാൻ, I know your needs, നിന്നെ വിളിച്ചപ്പോൾ തന്നെ, even when I called you, നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ചരരിച്ചു വെച്ചിട്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. I have prepared everything for your life and godliness. പ്രൈസ് ഗോഡ്. നീ കടന്നുപോകുന്ന ഓരോ അനുഭവങ്ങളുടെ നടുവിലും, in the midst of all the experiences you go through, ഓരോ ട്രയൽസിലും ഓരോ പരീക്ഷയിലും, even every temptation, ഓരോ പ്രതിസന്ധിയിലും, in all distresses, ഞാൻ നിനക്ക് ഒരു പ്രൊവിഷനായി ആമേൻ മാറുകയാണ്. I am becoming your provision. ഇന്ന് പകൽക്കാലം ആ പ്രൊവിഷൻ അനുഭവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise God for the children of God who enjoy that provision. പ്രൈസ് ഗോഡ്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി എനിക്കും നിങ്ങൾക്കും വിളിച്ചു പറയുവാൻ കഴിയും, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഈ ദൈവകൃപയിൽ വന്ന ശേഷം ഞാൻ പ്രാപിച്ചതാ. Looking back to our life we can say, if I have any blessing, any favors, that is why I enjoyed it from God. Praise God. ഇന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനവും, ഇന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷവും, ഇന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പദവികളും, ആമേൻ, എന്തെങ്കിലും എനിക്കുണ്ടായി വന്നെങ്കിൽ ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞപ്പോൾ മുതൽ, ഇവന് വേണ്ടി എൻ്റെ ജീവിതം കൊടുത്തപ്പോൾ മുതൽ, അവനിൽ ഞാൻ ആയതുകൊണ്ടാണ് എനിക്കത് ലഭിച്ചിരിക്കുന്നതെന്ന് പറയുവാൻ കഴിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. Praise God for the children of God who can say that what all peace and joy
experience is just because of him. Praise God, priya devamakkale, inna pagal kaalam poragottonu tirinju nokki chindikkanam. Nee college admission vendi poyappol amen avada ninnekkal midikkar undayirunnu, pakshe avare maatti nirthi ninakku or admission labichathinte kaaranam ninde kadivu kondayirunnilla, marichu devathinu ninne kurichulla paddhathiyilayirunnu. When we look back, when you went for an admission in a college, there were people who were more qualified than you, but just you got the admission because it was because of the provision of God. Praise God. Nee oru jolikku oru interview ay kadannu ennappol avadeyum ninnekkal vidyabhyasam ullavarum ninnekkal logaprakaram paladum parayanullavarum undayirunnu paatchayullavarum undayirunnu gnanamullavarum undayirunnu pakshe avar tiraskarikkappettadathu nee thiranjedukkappettathinte kaaranam devam ninde provision ayathukonda. When you went for an interview, there were people more qualified you, but God allowed you to be selected. That's because of his provision. Of God. God brought you this country and he blessed you in every way. Even there are people who work under you, that's just the provision of God. Anganeyanengil devam namme nokki paragiya kanmeen ningal devamakkal ennu vilikkappeduvan njan aagrahikkunnu enna vaakil ninnukondu. Just standing on the verse that see what God what love God has lavished on us that we should be called the children of God. Swargam paragiya nee ende maganagumbol magalagumbol njan ninde provision aayi maarunu. God is saying that just because you are my son and daughter, I am your provision. Moonamadayittu devam parayina mattoru kaaryamundu. There is another thing that God says. Praise God, njan ninde protection aayi maarunu. I become your protection. Praise God, amen. Priya devamakkale onnu chindichu nokkiyatte. Priya children of God, just think about it. Devathal parivalikkappettillayirunnengil innu naam ee bhoomiyil kaanumayirunno. If God had not protected us, would we be in this earth today? Praise God, verade onnu nadannu poyappol kaalu thatti veena palarum amen innu bhoomiyil illa ethrayo praavisham njanum ningalum adu pole veenada amen thalayadikkunna sthanathu thagarnu pogunna sthanathu amen devathinte parivalanam anubhavichittilla ethavum kuranja pakshamengilum. Even when the people who had similar experience like yes. ours, they are not on this earth, but just because of God's protection, we are here today. Amen. Ethrayo pravisham thalana aridi ivada vyathyasathil anartham ninde kanninde munpil olinju poyi. Several times you escaped the accidents. Just a split of his hair. Praise God. Devathinte protection de aalam innu pagal kaalam ariyan kadiyunnundo. Can you see the depth of the protection of God today? Praise the pravachaka shishyan chennittu pravachakanodu paranju alliyo yajamanare mala valanirikkuna valiyoru sainyamundu ivar nammale pidikkan vannirikkukaya. The disciple of the prophet said that a great army is surrounded us, they have come to capture us. Pashe devagravayil nilkkunna devathinte daasan balyakarane nokki paranju avare kandukondu nee bhayappada. But the prophet said, do not be afraid about them. There are more people around us than them. എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട് ദൈവമക്കളെ. There are many instances where the grace of God who protected us just as he covered protected the prophet. Praise God, amen. Hallelujah. പലർക്കും വന്ന ചെറിയൊരു തലവേദന ആമേൻ ആമേൻ അവരെ നിത്യമായി കിടപ്പിലാക്കിയപ്പോൾ എത്രയോ പ്രാവശ്യം തലവേദനകൾ ജീവിതത്തിൽ എടുത്തിട്ടും ആമേൻ അല്ലെങ്കിൽ അതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ പോയിട്ടും നിന്റെ കിടക്കയെ മാറ്റി വിരിച്ച് നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തി ആരോഗ്യം നൽകി ബലം നൽകി കൃപ നൽകി ഓ റിബലക്ഷം നലർഭവം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവിക പരിപാലനത്തെ മറക്കാൻ കഴിയുമോ? Forget the grace of God and the protection of God that kept us alive on this earth. Anganeyanengil innu pagal kaalam oro devathinte paidalam njan oru deiva paidalanennu parayunnathil abhimanikkuvan idayagatte. We should be proud to say that I am a child of God. Praise God. Kanmeen nan devamakkal ennu vilikkappeduvan pidavu namukku etra valiya sneham nalgi thannirikkunnu. See what great love God has given us that we should be called children of God. ആ സ്നേഹത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം ഒരിക്കലൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. Let us submit ourselves before that.